ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ച വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്. ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മയണൈസ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മയണൈസ് ചേർക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള മയണൈസിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലൂസായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ബാറ്റർ ഒന്ന് ലൂസായിപ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് ഒരു കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കുന്ന പാകത്തിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മയണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള മയണൈസിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ലറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ബോൾസ് രൂപത്തിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിലേക്ക് ഞാൻ ആദ്യം ഇത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മുട്ടയുടെ മിക്സിലേക്ക് ഇത് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഇതിന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നിനും ഒരു ഇൻഗ്രീഡിയൻറ്റിനും ഒരു അളവില്ല. അത് നമ്മൾ മയണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള മയണൈസ് ചേർത്ത് കൊടുക്കുക. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസിലേക്ക് ഓയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവും. നമ്മൾ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമ്മൾ സ്നാക്ക് എല്ലാവരുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ സ്വീറ്റ് കോണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ മയോണൈസാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ മയോണൈസിലും കെച്ചപ്പിലും ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.